ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ SS6 പ്രാക്ടിക്കൽ 4 ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നാളത്തെ പ്രാക്ടിക്കൽ ക്ലാസ്, അതിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസറ്റോകാമൈൻ ടെസ്റ്റാണ്. മേക്ക് അസറ്റോകാർമൈൻ സ്കോഷ് പ്രിപ്പറേഷൻ ഓഫ് മെറ്റീരിയൽ എ, ഐഡൻറ്റിഫൈ മെറ്റാഫേസ് ആൻഡ് അനാഫേസ് സ്റ്റേജസ്, ഡ്രാ ആൻഡ് ലേബിൾഡ് സ്കെച്ച് ഡയഗ്രാംസ് ഐഡൻറ്റിഫൈഡ് സ്റ്റേജ്. എന്താണ് നമ്മുടെ മറ്റേ ഉള്ളിയുടെ വേര് കട്ട് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്ത് അസറ്റോകാർമൈൻ സ്റ്റെയിൻ ഒഴിച്ച് ഹീറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് രണ്ട് സ്റ്റേജ് കണ്ടെത്തണം. മെറ്റാഫേസും അനാഫേസും കണ്ടെത്തുന്നതിന് 4 മാർക്ക്, അതിൻ്റെ പ്രിപ്പറേഷന് 4 മാർക്ക്, ലേബിൾഡ് ഡയഗ്രാം വരയ്ക്കുന്നതിന് 4 മാർക്ക്, ടോട്ടൽ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനും 12 മാർക്കിനാണ്. BCD ഇതെന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക്സിലെ പ്രോബ്ലം ആയിരിക്കും, റെക്കോർഡിൽ നിന്നായിരിക്കും പ്രോബ്ലം തരുന്നത്. 12 മാർക്കാണ് അവിടെ കിട്ടാൻ പോകുന്നത്. BCD ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ജനറ്റിക്സിലെ പ്രോബ്ലം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലേബിൾഡ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എക്സ്പെരിമെൻറ്റ് F. ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും അവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ എന്തൊക്കെ വേണം, എയിം എഴുതുന്നതിന് 1 മാർക്ക്, ലേബിൾഡ് ഡയഗ്രത്തിന് 2 മാർക്ക്, വർക്കിങ്ങിന് 3 മാർക്ക്, ഇൻഫറൻസിന് 1 മാർക്ക്, അങ്ങനെ ടോട്ടൽ 7 മാർക്കാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ മെറ്റീരിയല്. അതെന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിയിൽ വരുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും അവരവരുടേതായിട്ടുള്ളതായിരിക്കും തരുന്നത്. അതായത് ഇപ്പോൾ ഗാനോസ് ഫോട്ടോമീറ്റർ, അതുപോലെ തന്നെ ക്രോമറ്റോഗ്രാഫി, അതുപോലെ എന്താണ് എവല്യൂഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഫോട്ടോസിന്തസിസ്, മറ്റേ ഹൈഡ്രല എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, വിൽമോട്സ് ബബ്ലർ, മെഷർമെൻ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ബൈ വിൽമോസ് ബബ്ലർ, പിന്നെ ഡെമോൺസ്ട്രേഷൻ ഓഫ് റെസ്പിറേഷൻ ഇൻ സീഡ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രസൻസ് ദി അല്ല അഞ്ചാമത്തെ അല്ല നാലാമത്തെ ക്വസ്റ്റ്യൻ കമൻ്റ് ഓൺ F വിത്ത് ലേബിൾഡ് ഡയഗ്രാം. അതും ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ എയിം എഴുതുന്നതിന് 1 മാർക്ക്, കമൻറ്റിന് 3 മാർക്ക്, ലേബിൾഡ് ഡയഗ്രത്തിന് 2 മാർക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ഓർ റെഡ്യൂസിങ് ഷുഗർ ഓർ നോൺ റെഡ്യൂസിങ് ഷുഗർ ഓർ സ്റ്റാർച്ച് ഇൻ G. റൈറ്റ് ദ പ്രൊസീജിയർ. നമ്മൾ ആ ടെസ്റ്റുകളാണ് ഒന്നീ പ്രോട്ടീൻ, ഒന്നീ ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റാർച്ച്, അല്ലെങ്കിൽ സ്റ്റാർച്ച്, ഇത് മൂന്നിൻ്റെയെങ്കിലും സൊല്യൂഷൻ തന്നിട്ട് ഓരോരുത്തർക്ക് തരും. അപ്പോൾ അതിൻ്റെ ആ ടാബ്ലാർ കോളം വരച്ച് നമ്മൾ സുവോളജി പ്രാക്ടിക്കലൊക്കെ ചെയ്ത പോലെ ടാബ്ലാർ കോളം വരച്ച് എഴുതുന്നതിന് 5 മാർക്കാണുള്ളത്. എക്സ്പെരിമെൻറ്റിന് 1 മാർക്ക്, പ്രൊസീജിയറിന് 3 മാർക്ക്, ഐഡൻറ്റിഫിക്കേഷന് 1 മാർക്ക്. അടുത്ത വർക്കൗട്ട് പ്രോബ്ലം H 4 മാർക്കാണ്. ചാർഗാഫ്സ് റൂൾ എന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഇമാസ്കുലേഷൻ യൂസിങ് മെറ്റീരിയൽ എ. നമ്മൾ സെസാൻപിനിയനെ ഇമാസ്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അത് ചെയ്യുന്നതിന് 3 മാർക്കും എഴുതുന്നതിന് 2 മാർക്കുമാണ്. അടുത്ത 8-ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ടീ ബഡിങ് ഓർ എയർ ലെയറിംഗ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ്. നിങ്ങൾ കോളേജിൽ ഏതാണോ പറഞ്ഞത് അത്, ഒന്നീ ടീ ബഡിങ് ആയിരിക്കും അല്ലെങ്കിൽ എയർ ലെയറിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് ആയിരിക്കും. ഇത് നമ്മൾ ചെയ്യുന്നതിന് 3 മാർക്ക്, പ്രൊസീജിയർ എഴുതുന്നതിന് 3 മാർക്ക്, ടോട്ടൽ 6 മാർക്ക്. അടുത്ത ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് നോട്ട് ഓൺ കെ മെറ്റീരിയലിന് ഐഡൻറ്റിഫൈ ചെയ്ത് നോട്ട് എഴുതണം. അതിൽ ഐഡൻറ്റിഫിക്കേഷന് 1 മാർക്ക്, നോട്ടിന് 2 മാർക്ക്. ഈ രീതിയിലാണ് നമുക്ക് വരുന്നത്. കെ മെറ്റീരിയലായിട്ട് വെക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയുമ്പം കെ മെറ്റീരിയല് നമുക്ക് ഒരു ടൂളായിരിക്കും. അതായത് ഹോർട്ടിക്കൾച്ചറിലെ ഏതെങ്കിലും ഒരു ടൂള് ആയിരിക്കും നമുക്ക് കെ മെറ്റീരിയലായിട്ട് വെക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം ബാക്കി റെക്കോർഡിന് 20 മാർക്ക്, അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.